ഇനി നെക്സ്റ്റ് ധാരാവൈദ്യുതി. ഈ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ചാർജുകളുടെ ചലനമാണ് വൈദ്യുത പ്രവാഹം. വൈദ്യുത പ്രവാഹം ചാലകങ്ങളിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ വഴിയും ഇലക്ട്രോലൈറ്റുകളിലും വാതകങ്ങളിലും അയോണുകൾ മുഖാന്തരവുമാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റാണ് കൂളം. ഒരേ വൈദ്യുത ചാർജുള്ള രണ്ട് സൂക്ഷ്മ വസ്തുക്കൾ ശൂന്യതയിൽ ഒരു മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവക്കിടയിൽ അനുഭവപ്പെടുന്ന വികർഷണ ബലം എത്രയായിരിക്കും? 9 × 10⁻⁹ ന്യൂട്ടൺ ആണ്. അവയുടെ ചാർജുകൾ ഒരു കൂളം വീതമായിരിക്കും. അപ്പോൾ ഒരു കൂളം ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം 9 × 10⁻⁹ ന്യൂട്ടൺ ആണ്. ഇനി വരുന്നത് ഇത് 6.25 × 10⁻⁸ ഇലക്ട്രോണുകളുടെ ചാർജ് 1 കൂളമാണ്. ഈ ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന 10⁻⁹ കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം 9 × 10⁻⁹ ന്യൂട്ടൺ ആണ്. ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന 10⁻⁹ kg മാസുള്ള ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിനോളമുള്ള ബലമാണ് 9 × 10⁹ ന്യൂട്ടൺ. ഒരു ആനയുടെ മാസ് ഏകദേശം 10⁴ kg എങ്കിൽ 10⁹ kg മാസ് എന്നത് 100,000 ആനകളുടെ മാസിന് ഏകദേശം തുല്യമായിരിക്കും. ഇനി വരുന്നത് ഒരു ചാലകത്തിൻ്റെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് കറൻറ്റ് ഒഴുകുന്നത്. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കൂളം ചാർജ് എത്തിക്കുവാൻ വേണ്ടി 1 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവാണ് വിദ്യുത് ചാലക ബലം എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസവും EMF അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസവും EMF അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ടതായ ബിന്ദുക്കളും വോൾട്ട് മീറ്ററും തമ്മിൽ സമാന്തരമായാണ് സർക്യൂട്ടിൽ ഘടിപ്പിക്കേണ്ടത്. ഒരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകുന്നതിനായി ഉപയോഗിക്കുന്ന EMF സ്രോതസ്സുകളാണ് എന്താണ്? EMF സ്രോതസ്സുകളാണ് ബാറ്ററി, അതുപോലെ തന്നെ സെല്ല്, ജനറേറ്റർ ഒക്കെ വരുന്നത്. ഒരു സെല്ലിലെ EMF അളക്കുന്നത് വോൾട്ട് എന്ന യൂണിറ്റിലാണ്. അതേസമയം പൊട്ടൻഷ്യൽ വ്യത്യാസവും EMF അളക്കുന്നതിനുള്ള ഉപകരണം ചോദിച്ചാലോ, അത് വോൾട്ട് മീറ്ററിലാണ് കേട്ടോ. അത് വോൾട്ട് മീറ്ററിലാണ്. പൊട്ടൻഷ്യൽ വ്യത്യാസവും EMF അളക്കുന്നതിനുള്ള ഉപകരണം വോൾട്ട് മീറ്ററാണ്. ഒരു സെല്ലിൻ്റെ EMF അളക്കുന്നത് വോൾട്ട് എന്ന യൂണിറ്റിലാണ്. ഇനി വരുന്നത് സെല്ലുകളുടെ സംയോജനമാണ്. അതിൽ ഒന്നിലധികം സെല്ലുകൾ ഉചിതമായ രീതിയിൽ ബന്ധിപ്പിച്ചാൽ അതൊരു ബാറ്ററിയായി മാറുന്നു. ഈ ശ്രേണി രീതി ഒരു സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി. അതിൻ്റെ സവിശേഷതകൾ നോക്കാം. ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMF തുകക്ക് തുല്യമായിരിക്കും. ഓരോ സെല്ലുകളിലൂടെയും കടന്നു പോകുന്ന കറൻറ്റ് തുല്യമായിരിക്കും. സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കൂടുന്നു. ഉയർന്ന വോൾട്ടതും ബാഹ്യ സർക്യൂട്ടിലെ കറൻറ്റും വർദ്ധിക്കുന്നു. അതായത് ഉയർന്ന വോൾട്ടും ബാഹ്യ സർക്യൂട്ടിലെ കറൻറ്റും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് സമാന്തര രീതിയാണ്.
സമാന്തര രീതി. സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയാണ് സമാന്തര രീതി. സവിശേഷതകൾ: ഒരേ EMF ൽ ഉള്ള സെല്ലുകളാണെങ്കിൽ ആകെ EMF സർക്യൂട്ടിലെ ഒരു സെല്ലിലെ EMF ന് തുല്യമായിരിക്കും. സർക്യൂട്ടിലെ ആകെ കറന്റ് സെല്ലുകളിലൂടെ വിഭജിച്ച് പ്രവഹിക്കുന്നു. സർക്യൂട്ടിലെ ആന്തര പ്രതിരോധം വളരെ കുറവായിരിക്കും. കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ സമയം കറന്റ് ലഭ്യമാക്കാൻ സാധിക്കുന്നു. ഒരു ചാലകത്തിൽ നിശ്ചലാവസ്ഥയിലുള്ള കണങ്ങളാണ് പോസിറ്റീവ് അയോണുകൾ. ഈ ഒരു ചാലകത്തിൽ ചലന സ്വാതന്ത്ര്യമുള്ള കണങ്ങളാണ് എന്ത്? ഇലക്ട്രോണുകൾ. ഒരു ചാലകത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ ഡ്രിഫ്റ്റ് പ്രവേഗം 0.01 m/s. ഇലക്ട്രോണുകളുടെ ചലനം മൂലം സർക്യൂട്ടുകളിലൂടെ പ്രകാശ പ്രവേഗത്തിൽ വൈദ്യുത സിഗ്നൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇനി വൈദ്യുത പ്രവാഹം. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത, അല്ലെങ്കിൽ കറൻറ്റ് എന്ന് പറയുന്നത്. ക്യൂ കൂളം ചാർജ് ടി സെക്കൻഡ് സമയം പ്രവഹിച്ചാൽ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന വൈദ്യുത ചാർജ്, അപ്പോൾ I = ചാർജിൻ്റെ അളവ് ÷ പ്രവഹിച്ച സമയം. I = Q/T ആണ്. കറൻറ്റിൻ്റെ യൂണിറ്റ് എന്താ വരുന്നത്? ആംപിയർ. = കൂളം/സെക്കൻഡ് ആണ്. ഇലക്ട്രിക് കറൻറ്റ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് എന്ത്? അമ്മീറ്റർ. അപ്പോൾ ഇലക്ട്രിക് കറൻറ്റ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ എപ്പോഴും ശ്രേണിയായിട്ടാണ് ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ അമ്മീറ്റർ എപ്പോഴും ശ്രേണിയായിട്ടാണ് ഘടിപ്പിക്കുന്നത്. ചോദിക്കുക, സമാന്തരമായിട്ട് ശ്രേണിയായിട്ടെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രേണിയായിട്ടാണ് അമ്മീറ്ററിൽ, ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ എപ്പോഴും ശ്രേണിയായി ഘടിപ്പിക്കുന്നു. താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറൻറ്റ് അതിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസവും കറൻറ്റും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഈ കറൻറ്റും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഓം നിയമം ആവിഷ്കരിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? അയാളുടെ പേരാണ്, സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ജോർജ് സൈമൺ ഓം. അങ്ങനെയാണ് ഇത് ഓം നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ സ്മരണക്കായിട്ട്. ഒരു നിശ്ചിത പ്രതിരോധം ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. അപ്പോൾ പ്രതിരോധത്തിൻ്റെ യൂണിറ്റാണ് ഓം, അല്ലെങ്കിൽ വോൾട്ട് പെർ ആമ്പിയർ. ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ളപ്പോൾ അതിലൂടെ ഒഴുകുന്ന കറൻറ്റ് 1 A ആണെങ്കിൽ ചാലകത്തിൻ്റെ പ്രതിരോധം 1 Ω ആയിരിക്കും. ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഛേദതല പരപ്പളവ്, നീളം, താപനില, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഛേദതല പരപ്പളവ്, നീളം, താപനില, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഒരു ചാലകത്തിൻ്റെ ഛേദതല പരപ്പളവ് കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു. താപനില കൂടുമ്പോൾ പ്രതിരോധം കൂടുന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരുന്നാൽ പ്രതിരോധവും കറൻറ്റും വിപരീത അനുപാതത്തിലായിരിക്കും. ഒരേ ഛേദതല പരപ്പളവുള്ള ഒരു ചാലകത്തിൻ്റെ നീളവും അതിൻ്റെ പ്രതിരോധവും നേർ അനുപാതത്തിലായിരിക്കും. എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറൻറ്റിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഒരു ചാലകത്തിൻ്റെ നീളം ഛേദതല പരപ്പളവ് A യുമായാൽ പ്രതിരോധം R = P × 1/A ആയിരിക്കും. യൂണിറ്റ് ഛേദതല പരിപ്പളവും യൂണിറ്റ് നീളമുള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധം റെസിസ്റ്റിവിറ്റി എന്നറിയപ്പെടുന്നു. നിശ്ചിത താപനിലയുള്ള ഒരു പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി സ്ഥിരമാണ്. വ്യത്യസ്ത പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത റെസിസ്റ്റിവിറ്റി ആയിരിക്കും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റും ohm/m. ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമം കണ്ടക്റ്റിവിറ്റി. കണ്ടക്റ്റിവിറ്റിയുടെ യൂണിറ്റ് ohm-1 m-1.
അതായത് ഈ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1/ohm meter ആണ്. അപ്പം ഇതെങ്ങനെ വരുന്നുണ്ട്, ohm^-1 മീറ്റർ മൈനസ് വണ്, 1/ohm meter. അപ്പം ഈ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ചോദിക്കുമെങ്കിൽ ഓം മീറ്റർ, കണ്ടക്ടിവിറ്റി ആണെങ്കിൽ അതിൻ്റെ വിൽക്രം വരും 1/ohm meter. അതാണ് അതെന്ന് മനസ്സിലാക്കാനുള്ളത്. യൂണിറ്റ് ചേതതല പരിപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധമാണ് റെസിസ്റ്റിവിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമമാണ് എന്ത്, ആ ചാലകത്തിൻ്റെ കണ്ടക്ടിവിറ്റി എന്നറിയപ്പെടുന്നത്. അതൊന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ നിശ്ചിത താപനിലയിലുള്ള ഒരു പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി സ്ഥിരമാണ്. വ്യത്യസ്ത പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത റെസിസ്റ്റിവിറ്റി ആയിരിക്കും. അപ്പോൾ നിശ്ചിത താപനിലയിലുള്ള ഒരു പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി സ്ഥിരമാണ്, വ്യത്യസ്ത പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത റെസിസ്റ്റിവിറ്റി ആയിരിക്കും. ഇനി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, സർക്യൂട്ടിലെ വോൾട്ടേജ്, കറന്റ്, പ്രതിരോധം എന്നിവ അളക്കാനും സർക്യൂട്ട് തുറന്നതാണോ അടഞ്ഞതാണോ സർക്യൂട്ടിലെ ഏതെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. വീടുകളിലും മറ്റുമുള്ള ഉപകരണങ്ങളിലോ സോക്കറ്റിലോ കറന്റ് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വൈദ്യുത ടെസ്റ്റർ. സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലാമ്പ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഈ സർക്യൂട്ടിലെ ഇലക്ട്രോണിക് ഘടകങ്ങൾ വിലക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോൾഡറിംഗ് അയൺ. അപ്പോൾ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ വോൾട്ടേജ്, കറന്റ്, പ്രതിരോധം എന്നിവ അളക്കാനും സർക്യൂട്ട് തുറന്നതാണോ അടഞ്ഞതാണോ സർക്യൂട്ടിലെ ഏതെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ.